എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാൾ ഡെക്കറാണ്. അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ. അപ്പം ഇനി നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. അപ്പം ഞാനത് ഇവിടെ ഒരു ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷനും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഒന്നിങ്ങനെ ഇങ്ങനെ മാറ്റി കൊടുക്കാം. ഒന്ന് ഇങ്ങനെ മടങ്ങിയിരിക്കുന്നത് ഒന്ന് സ്ട്രെയിറ്റ് ആക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കാം. സ്ട്രെയിറ്റ് ആക്കി കൊടുക്കാം. ഞാനിവിടെ സ്ട്രെയിറ്റ് ആക്കി ഇതേപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യം നമുക്ക് ഒരു പൂമ്പാറ്റ ചിത്രം ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ വരയ്ക്കുക. അപ്പം ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കാം. ഞാനതിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതവിടെ ഇത് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കൊമ്പ് ഞാൻ വെട്ടി മാറ്റി, കാരണം പെയിൻറ്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടാവും. പെയിൻറ്റ് കൊടുത്തതിന് ശേഷം അത് ഫ്ലസ്ക്യൂക്കോ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി. നമുക്കിന്ന് പെയിൻറ്റ് കൊടുത്തിട്ട് വരാം. ഞാനിതിപ്പോൾ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. അപ്പം നമുക്കിതൊന്ന് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് കോട്ട് സെക്കൻഡ് കോട്ടും എടുക്കുന്നുണ്ട്, കാരണം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പെയിൻറ്റ് ഒന്ന് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് ഇനി ഇത് കൊടുത്തിട്ട് വരാം. അപ്പം ഞാനിതിവിടെ കളറൊക്കെ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഔട്ട്ലൈൻ വഴി നമുക്കൊരു ബ്ലാക്ക് കളർ കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ചിത്രം വരച്ചതിൻ്റെ മേലെ കൂടെ കൊടുക്കണം. പിന്നെ ഈ റെഡിന് നമുക്കൊന്ന് അടിപൊളിയാക്കിയെടുക്കണം. അതുപോലെ തന്നെ ഇതിന്. അപ്പം നമുക്കിതിനെതിരെ കളർ കൊടുക്കാം. അടിപൊളിയായിട്ട് പെയിൻറ്റ് കൊടുത്തു, അതിൻ്റെ കൊമ്പൊക്കെ ഒട്ടിച്ചു. അപ്പം നമുക്കിത് ഇനി വേണമെങ്കിൽ ചുമലിൻ്റെ മേലെ ഒട്ടിക്കാം, നമ്മുടെ വാതിലിൻ്റെ മേലെ ഒട്ടിക്കാം, അങ്ങനെ ഒരു അടിപൊളി വോൾ ഹാങ്ങിങ് ആയിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൊക്കെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഉണ്ട് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ബൈ ബൈ.